നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകൾക്ക് അവധി പ്രഖ്യാപിച്ചു സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു എച്ച് ത്രീ എൻ ടു വൈറസ് വ്യാപിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡുകൾ പരിശോധിക്കാൻ സർക്കാരിൻ്റെ നിർദ്ദേശം അപ്പം ഈ ഒരു മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉള്ള ആളുകൾ തന്നെ ശ്രദ്ധിച്ചിരിക്കണം റേഷൻ വിതരണം മാറുന്നു ഇനി മുതൽ സ്പെഷ്യൽ അരി സൗജന്യമായി ലഭിക്കും എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ ഉപഭോക്താക്കളും തന്നെ അറിഞ്ഞിരിക്കണം അടുത്ത പ്രാവശ്യം മുതൽ പുതിയ പ്രത്യേക അരി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയാണ് സ്ത്രീകളിലും കുട്ടികളിലും കണ്ടുവരുന്ന പോഷകാഹാരക്കുറവ് പ്രതിരോധിക്കുന്നതിനായി ഫോർട്ടിഫൈഡ് അരിയാണ് ഇനി മുതൽ കേന്ദ്രം റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുക രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും റേഷൻ വിതരണ കേന്ദ്രങ്ങളിൽ ഈ ഒരു ഫോർട്ടിഫൈഡ് അരി എത്തിക്കും കേന്ദ്രത്തിൻ്റെ ഭക്ഷ്യസുരക്ഷാ സ്കീം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ സൗജന്യമായി ഗോതമ്പും അരിയും വിതരണം ചെയ്യാൻ പദ്ധതിയുണ്ട് ഈ ഒരു പദ്ധതി പ്രകാരം യോഗ്യരായ ഒരു കാർഡ് ഉടമയ്ക്ക് മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതിനു പുറമെ അന്ത്യോദയ കാർഡ് ഉടമ ൾക്ക് ഇരുപത്തിയൊന്ന് കിലോ അരിയും പതിനാല് കിലോ ഗോതമ്പും സൗജന്യമായി നൽകുന്നുണ്ട് ഇനി വിതരണം ചെയ്യാൻ പോകുന്ന ഫോർട്ടിഫൈഡ് അരികൾ ഗോതമ്പിൻ്റെ അളവിന് അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് റേഷൻ നൽകുന്നതാണ് മിക്ക ജില്ലകളിലും ഫോർട്ടിഫൈഡ് അരിയുടെ വിഹിതം എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിൽ ഉടൻ തന്നെ ഈ ഒരു അരി ലഭ്യമാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ വേനൽ മഴ ആരംഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇടിമിന്നലിനും സാധ്യതയുണ്ട് മലയോര മേഖലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ആദ്യം മഴ ലഭിച്ചു തുടങ്ങുക വെള്ളിയാഴ്ചയോടെ വടക്കൻ കേരളത്തിലും മഴ ലഭിക്കും കേരള തീരത്ത് പതിനാറ് മൂന്ന് രണ്ടായിരത്തി രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിൻ്റ് നാല് മുതൽ പൂജ്യം പോയിൻ്റ് ഒമ്പത് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ എച്ച് വൈറസ് പടരുന്ന സാഹചര്യത്തിൽ പുതുച്ചേരിയിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകൾക്ക് അവധി പ്രഖ്യാപിച്ചു കേസ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പത്ത് ദിവസത്തേക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എച്ച് ത്രീ എൻ ടു വൈറസ് കേസുകൾ ഇന്ത്യയിൽ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നു ഇന്ത്യയിൽ ഇതുവരെ ഏഴ് പേർ ഇത്തരത്തിലുള്ള വൈറസ് ബാധയേറ്റ് മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ശരീരവേദന പനി വിറയൽ ക്ഷീണം വയറിളക്കം ഛർദി ചുമ തൊണ്ടവേദന മൂക്കൊലിപ്പ് തലവേദന എന്നിവയാണ് എച്ച് ത്രീ എൻ ടുവിൻ്റെ ലക്ഷണങ്ങൾ ഗർഭിണി ൾ കുട്ടികൾ പ്രായമായവർ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഇവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇനി നാലാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഒരംഗം മാത്രമുള്ള മഞ്ഞ റേഷൻ കാർഡുകൾ പരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത്തരം കാർഡുകളിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികവും ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന സംശയത്തെ തുടർന്നാണ് ജില്ലാ സപ്ലൈ ഓഫീസർമാരോട് അന്വേഷണത്തിന് പൊതുവിതരണ ഉപഭോക്തൃക്കാര കമ്മീഷൻ ർ ഉത്തരവിട്ടത് എ വൈ വിഭാഗത്തിൽ ഉൾപ്പെടാൻ യോഗ്യതയില്ല എങ്കിൽ കാർഡ് ഉടമയെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുക എ വൈ കാർഡ് ഒന്നിന് മുപ്പത് കിലോ അരി സൗജന്യമായാണ് ലഭിക്കുന്നത് ചിലർ ഇങ്ങനെ ലഭിക്കുന്ന ധാന്യം മറ്റുള്ളവർക്ക് വിൽക്കുന്നതായി നേരത്തെ തന്നെ വകുപ്പ് അധികൃതർക്ക് പരാതികൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായം ായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ് ഓഫ്